ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകത്തെ അടക്കി ഭരിക്കാൻ പോലും ശേഷിയുണ്ടായിരുന്ന ടീമായിരുന്നു സിംബാബ്വെ. ഒരുപിടി സൂപ്പർ താരങ്ങളാണ് അവർക്കന്ന് കരുത്തേകിയത്. ആന്റി ഫ്ലവർ, ഹീത്ത് സ്ട്രീക്ക്, ഗ്രാൻഡ് ഫ്ലവർ, ഹെൻറി ഒലോങ്ക, അലിസ്റ്റർ ക്യാമ്പൽ എന്നിവരെയൊന്നും ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവില്ല. എന്നാൽ പ്രതാപകാലത്തിന്റെ നിഴൽ മാത്രമായി മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ ടീം. ഈ അടുത്ത് പാകിസ്ഥാനെതിരായ പരമ്പരയിലും സിംബാബ്വെ പരാജയപ്പെട്ടു. എന്നാൽ സമീപകാലത്ത് സിംബാബ്വെ ഏറ്റവുമധികം മാധ്യമ ശ്രദ്ധ നേടിയത് റയാൻ ബേളിന്റെ ഒരു ട്വീറ്റിലൂടെയാണ്. സിംബാബ്വെ താരമായ റയാൻ തന്റെ ടീമിലെ ശോചനീയാവസ്ഥ ലോകത്തിന് കാട്ടിക്കൊടുത്തിരുന്നു. ഓരോ കളിക്കും ശേഷം പുതിയ ഷൂ ലഭിക്കാത്തതുമൂലം പശുകൊണ്ട് അതൊട്ടിച്ച് കളിക്കേണ്ട ഗതികേടാണ് താരം ലോകത്തിന് കാട്ടിക്കൊടുത്തത്. തങ്ങളെ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ സാധിക്കുമോ എന്ന് താരം ട്വീറ്റിൽ ചോദിച്ചിരുന്നു. ട്വീറ്റ് ചെയ്ത് അധികം വൈകാതെ പോസ്റ്റ് വൈറലായി. പോസ്റ്റ് കണ്ട പ്യൂമ അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. ബേളിന് മാത്രമല്ല മറ്റ് ടീം അംഗങ്ങൾക്കെല്ലാം ഷൂ അടങ്ങിയ പാക്കേജ് പ്യൂമ അയച്ചുകൊടുത്തു. പല പ്രമുഖരും പ്യൂമ ബ്രാൻഡിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു. യുവരാജ്, കെ എൽ രാഹുൽ എന്നിവരെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ റയാന്റെ പോസ്റ്റ് സിംബാബ്വെ ക്രിക്കറ്റ് ബോർഡിന് തീരെ അംഗീകരിക്കാനായിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആദം തിയോ ട്വിറ്ററിലൂടെയാണ് ഈ വാർത്ത ലോകത്തെ അറിയിച്ചത്. സിംബാബ്വെ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്തുള്ള പലരും റയാന്റെ പ്രവൃത്തിയിൽ അനുകൂല നിലപാടല്ല സ്വീകരിച്ചത് എന്നാണ് വിവരം. അച്ചടക്ക ലംഘനത്തിനും ബോർഡിന്റെ പ്രൈവസിയിൽപ്പെടുന്ന വസ്തുതകൾ പുറത്തുവിട്ടതിനും താരത്തിനെതിരെ നടപടിയെടുത്തേക്കും. അങ്ങനെ വന്നാൽ റയാൻ ബേളിന് വിലക്ക് വരെ ലഭിക്കാനും സാധ്യതയുണ്ട്.